പാലക്കാട് ബി ജെ പിയിലെ അസ്വസ്ഥതകൾ ഒഴിയുന്നില്ല. ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് പറയുന്നു സന്ദീപ് വാര്യർ. തന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റുവെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിനായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടില്ലെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. അതേസമയം ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നവരെ ചേർത്ത് പിടിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും. ബി ജെ പിയുടെ രാഷ്ട്രീയവും ആശയവും ഉപേക്ഷിച്ചാൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചപ്പോൾ മരണകാര്യങ്ങൾ പോലും രാഷ്ട്രീയമായി സന്ദീപ് ഉപയോഗിക്കുകയാണ് എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, യു ഡി എഫിലെയും ബി ജെ പിയിലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നും പാലക്കാട് ചർച്ചകളെ സജീവമാക്കുന്നത്. ഇന്ന് യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള പൊട്ടിത്തെറിയിലേക്ക് പാലക്കാടിൻ്റെ രാഷ്ട്രീയം മാറിയെന്നതാണ്. ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദീപ് വാര്യർ ആ ബി ജെ പി ലീഡർഷിപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഇന്ന് എഫ് ബിയിൽ, ഫേസ്ബുക്കിൽ പങ്കുവച്ചു. വളരെ വൈകാരികമായി പാലക്കാടെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ, കൃഷ്ണകുമാറിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം ുണ്ട്. അത് കേവലം ഒരു സംഭവം കൊണ്ട് മാത്രമല്ല, ബി ജെ പി യോഗത്തിൽ വന്ന സന്ദീപ് വാര്യരെ അവഹേളിച്ചു എന്ന കാര്യം മാത്രമല്ല, ഫേസ്ബുക്കിൻ്റെ ആ പോസ്റ്റിലെ കാര്യങ്ങൾ കുറിപ്പാണ് ഏറെ ബി ജെ പിയിൽ നടക്കുന്ന, പാലക്കാട് നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളുടെ പൂർണ്ണ രൂപമുള്ളത്. വലിയ തരത്തിലുള്ള വിഭാഗീയതയിലേക്ക് ബി ജെ പി പോകുന്നു. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ വൈകാരികമായ ഓരോ സംഭവങ്ങളും സ്ഥാനാർത്ഥിയെയും ഒപ്പം തന്നെ ബി ജെ പി ലീഡർഷിപ്പിനെയും വെട്ടിലാക്കുന്നതാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ അറിയത്തില്ല, അതിൽ കൂടുതലുണ്ട്, ഞാൻ അതൊന്നും ഇപ്പം പറയുന്നില്ല. കാരണം അതൊക്കെ വൈകാരികമായി നിരന്തരമായിട്ട് ഞാൻ പലതവണ സംഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സംഘടനയ്ക്കകത്ത് പറഞ്ഞപ്പോൾ അതിലേക്ക് നീതി ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല, വലിയ തോതിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഫേസ്ബുക്കിൽ വെച്ച കുറിപ്പിനെ സംബന്ധിച്ച് ബി ജെ പി ലീഡർഷിപ്പിന് വ്യക്തമായ മറുപടി ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ പരസ്യമായി നിലപാട് സ്വീകരിക്കുമ്പോഴും ബി ജെ പി ലീഡർഷിപ്പ്, സന്ദീപ് വാര്യരാണ് ബി ജെ പിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ബി ജെ പി നേതാക്കളുടെ പിന്തുണ ഉണ്ടായില്ല. നിരവധി തവണ ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും ആ നിലയിലുള്ള നിലപാടുകൾ, പിന്തുണ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിനായി പോകില്ല എന്നുകൂടി സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കുകയാണ്.